അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വഫാഇസീൻ ലില്ലാഹ് റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ ഇന്നക അൻതൽ അലീം ഹകീം. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷനവർകളെ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച ആദരണീയനായ സി എ അബ്ദുള്ള മൗലവി അവർകളെ, വളരെ വിശദമായി നമ്മൾ ഈ സമ്മേളനം വിളിച്ചുകൂട്ടിയതിൻ്റെ പ്രാധാന്യത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി സന്നിഹിതരായ ആദരണീയനായ പണ്ഡിതനും എസ് കെ എസ് എഫിന്റെ ആദർശ പ്രചാരണ വിഭാഗമായ ഇസ്തിഖാമയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട എം ടി അബൂബക്കർ ദാരിമി അവരെ, വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കഴിഞ്ഞ 90 വർഷക്കാലമായി കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ അവർക്ക് വിശ്വാസപരമായും കർമ്മപരമായും മാർഗദർശനം നൽകുവാനും ഒരു സമുദായം എന്ന അർത്ഥത്തിൽ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ സംഘടനയെക്കുറിച്ചൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി തട്ടിച്ച് നോക്കാൻ പര്യാപ്തമാകുന്ന രീതിയിൽ അത്രയും ഇടചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഒരു സംഘടന എന്നതിനേക്കാളപ്പുറം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മലയാളി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതപരമായ കാര്യങ്ങളിൽ അവസാന വാക്കാണ് സമസ്ത കേരള ജമിയത്തുലമ. ഇതൊരു സംഘടനാവേദി എന്ന നിലയിൽ നമ്മുടെ ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന മതനേതൃത്വം സമസ്ത കേരള ജമിയത്തുലമയാണ് എന്നത് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വസ്തുതയാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മഹല്ലുകൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, പള്ളികൾ എന്നുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഏറ്റവും കൂടുതൽ സമസ്തയുടെ നേതൃത്വം സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ഇങ്ങനെ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നത് സമസ്ത അങ്ങോട്ടടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല. ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി ഇവിടെ ഒരു മദ്രസ ഉണ്ടാക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ മദ്രസയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം സ്വാഭാവികമായും ആ മദ്രസയുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ആ നാട്ടുകാർ കൂടി തീരുമാനിക്കുന്നു ഇതിന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരം വേണം. ഇത് ആ നാട്ടുകാർ തീരുമാനിക്കുന്നതാണ്. എവിടെയെങ്കിലും മദ്രസക്ക് കുറ്റി തറച്ചു എന്ന് കേട്ടാൽ ചേളാരി ഓഫീസിൽ നിന്ന് ആള് വന്നിട്ട് ഇതിന്റെ അംഗീകാരം ഞങ്ങൾക്ക് തരണേ എന്ന് ചോദിച്ചു വരുന്നൊരു പരിപാടിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ഈ കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കാണാൻ ഒരാൾ വീട്ടിൽ വരും, എന്നിട്ട് പറയും തൊട്ടടുത്ത നഗരത്തിലെ ഒരു ജ്വല്ലറിയുടെ പേര് പറയും, ഞാൻ ജ്വല്ലറിയിലെ ആളാണ്, നിങ്ങൾ കല്യാണം നിശ്ചയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സ്വർണം എടുക്കുന്ന സമയത്ത് ഞങ്ങളെ ജ്വല്ലറിന്ന് എടുക്കണം.
അതിൽ ഇന്നാലിന് അളവുകളുണ്ട്, സൗകര്യങ്ങളുണ്ട് എന്ന് പറയും. അതൊരു കച്ചവടക്കാരന്റെ മനഃശാസ്ത്രമാണ്. എവിടെയെങ്കിലും മദ്രസ നിർമ്മിക്കുന്നു എന്ന് കേട്ടാൽ സമസ്ത കേരള ജമീയത്തുലമയുടെ ഓഫീസിൽ നിന്നോ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിൽ നിന്നോ ഒരു മുഫദ്ദിശോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ പ്രവർത്തകരോ വന്നുകൊണ്ട് നിങ്ങളിത് പൂർത്തീകരിക്കുമ്പോ അതിന്റെ അംഗീകാരം സമസ്തയിൽ നിന്ന് വാങ്ങണം എന്ന് പറയാൻ വേണ്ടി ആരും വന്നതായിട്ട് ഒരു തെളിവ് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. നാട്ടുകാർ കൂടി തീരുമാനിക്കുകയാണ് ഇതിന്റെ അംഗീകാരം സമസ്തയുടേതാവണം. സമസ്തയാണ് നമ്മുടെ മദ്രസ അംഗീകരിക്കേണ്ടത്. അങ്ങനെ മദ്രസക്ക് അംഗീകാരം വേണമെന്ന് പറഞ്ഞ് സമസ്തയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോ സ്വാഭാവികമായും അവിടുന്ന് അതിന്റെ അപേക്ഷാ ഫോമും മറ്റു വിവരങ്ങളും കൈമാറും. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകും ഇത് സമസ്ത കേരള ജമീയത്തുലമയുടെ മതവിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ബോർഡാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. അതിന്റെ ഒരു പ്രവർത്തന രീതിയുണ്ട്, അതിന്റെ സിസ്റ്റമുണ്ട്. അപ്പൊ അതിന്റെ അംഗീകാരമാണ് വേണ്ടതെങ്കിൽ അത് അതിൻ്റെതായ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അംഗീകാരം കൊടുക്കുക. സ്വാഭാവികമായും മഹല്ല് ഭാരവാഹികൾ, മദ്രസാ ഭാരവാഹികൾ ഞങ്ങൾ ആ നിബന്ധനകളെല്ലാം അംഗീകരിക്കാൻ സന്നദ്ധമാണെന്ന് രേഖാമൂലം പേരെഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് അംഗീകാരം കൊടുക്കുക. എന്നാലും ഒരപേക്ഷാ ഫോം അങ്ങോട്ട് എത്തുമ്പോഴേക്ക് അംഗീകാരം കൊടുക്കൂല. ഈ അപേക്ഷയിൽ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു മദ്രസ അവിടെ ഉണ്ടോ, അങ്ങനെ കെട്ടിടം അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ടോ, അതിന് അംഗീകാരം കൊടുക്കാവുന്നതാണോ എന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് സമസ്തയുടെ ഒരു മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നത്. കേരളത്തിൽ ആയിരക്കണക്കിന് മഹല്ല് കമ്മിറ്റികൾ സമസ്തയുടെ കീഴിലുള്ള സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. പള്ളി ഉദ്ഘാടനം നടക്കുമ്പോ ഇതേപോലെ ഇത് എസ് എം എഫിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വരാറില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത് ജനങ്ങൾ കൂടി തീരുമാനിക്കുന്നതാണ്. ഇത് ജനങ്ങൾ കൂടി തീരുമാനിക്കുന്നതാണ്. നമ്മുടെ മഹല്ലിന് സമസ്തയുടെ അംഗീകാരം ഉണ്ടാവണം. നമ്മുടെ മദ്രസക്ക് സമസ്തയുടെ അംഗീകാരം ഉണ്ടാവണം. നമ്മുടെ പള്ളിയിലേക്ക് സുന്നി മഹല്ല് ഫെഡറേഷന്റെ ദൈനംദിനമായ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സർക്കുലർ വരണം. ആ സർക്കുലർ അനുസരിച്ചുള്ള പഠന ക്ലാസുകൾ നമ്മുടെ മഹല്ലിൽ നടക്കണം. ഇതൊക്കെ നാട്ടുകാർ കൂടി തീരുമാനിക്കുന്നതാണ്. അപ്പൊ ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും ദറുസുകളും അറബിക് കോളേജുകളും അങ്ങനെ വലിയൊരു സ്ഥാപനങ്ങളുടെ ഒരു ശൃംഖല തന്നെ കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാള് കുറെ കാലമായി ഇതിങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോഴുണ്ടാകുന്നൊരു മോഹഭംഗമാണ്, ഒരു മോഹഭംഗം. ഞാനിപ്പോ ഈ തലയിൽ കിട്ടും താടിയിട്ട് കുറെ കാലമായല്ലോ വയൽ പറഞ്ഞിട്ട് എനിക്കെന്താ ഈ സ്വീകാര്യത കിട്ടാത്തത്, എന്താ എനിക്കൊരു അംഗീകാരം കിട്ടാത്തത്, എന്താ ഞങ്ങളെ നേതൃത്വം കൊടുക്കുന്ന മദ്രസയുടെ ആ അഫിലിയേഷൻ അങ്ങോട്ട് വരാത്തത് എന്താണ്? അതിന് ചികിത്സ വേറെ. അതേപോലെ പൊതുയോഗത്തിലെ പ്രസംഗമല്ല അതിന് ഏറ്റവും നല്ല, വണ്ടൂരിലോ മമ്പാടോ ഉള്ള ഏറ്റവും നല്ല ഒരു മാനസിക രോഗവിദഗ്ധനെ കണ്ടുകൊണ്ട് ആവശ്യമായ ചികിത്സ തേടി അതിനുള്ള പരിഹാരം നേടലാണ് അതിനാവശ്യം. കാരണം ഇത് ഒരു പുതിയ പരിപാടിയല്ല. നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജമീയത്തുലമ ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ്. 1926 രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ പോകുന്നു. ഇക്കാലം അത്രയും നമ്മുടെ മതവിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇവിടെയുള്ള സർക്കാർ സ്കൂൾ കെട്ടിടങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടായിരുന്നു നടന്നിരുന്നത്. ഇനി രാജ്യം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ജനാധിപത്യ മതേതര സ്വഭാവത്തിലേക്ക് രാജ്യം വന്നാൽ നമ്മുടെ സർക്കാർ സ്കൂൾ കെട്ടിടങ്ങളെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മതപഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടും, സ്വാഭാവികമാണ്. ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ നമ്മൾ അതിനെങ്ങനെ മറികടക്കണമെന്ന് 1946-47 കാലത്ത് തന്നെ സമസ്ത കേരള ജമീയത്തുലമയുടെ പ്രമുഖരായ പണ്ഡിതന്മാർ കൂടിയാലോചന നടത്തി അങ്ങനെ ഒരു ഘട്ടം വന്നാൽ അതിനെ മറികടക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നമ്മൾ നടത്തണമെന്ന ചിന്തയുടെ പ്രതിഫലനമാണ്. 1951 ആയപ്പോഴേക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു.
ഇവിടെ ഉണ്ടായിരുന്ന ഒത്തുപള്ളികൾ, ഇവിടെ ഉണ്ടായിരുന്ന നാമമാത്രമായ മദ്രസ സംവിധാനങ്ങൾ, അതെല്ലാം കൂടുതൽ സംഘടിതവും ശാസ്ത്രീയവുമായ രീതിയിൽ കൊണ്ടുപോകാൻ ആവശ്യമായ ആ ശ്രമങ്ങൾക്ക് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് തുടക്കം കുറിച്ചു. ഇന്ന് 10,000-ത്തോളം വരുന്ന മദ്രസകൾക്ക് സമസ്ത നേതൃത്വം കൊടുക്കുന്നു. ഇത് പറയുമ്പോൾ അതിന് തിരിച്ചുള്ളൊരു ചോദ്യം, നിങ്ങളാണോ മദ്രസ ഉണ്ടാക്കിയത്? നിങ്ങളാണോ മദ്രസ ഉണ്ടാക്കിയത്? മദ്രസ ഞങ്ങളുടെ നാട്ടുകാർ കാശ് പിരിച്ചുണ്ടാക്കിയതല്ലേ, അല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പള്ളിയോ നാട്ടുകാർ കാശ് പിരിച്ചുണ്ടാക്കിയതാണ്, അല്ലാന്ന് നമ്മൾ പറയുന്നില്ല. എന്നാൽ നാട്ടുകാർ പിരിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഒരു മദ്രസ നിർമ്മിച്ച് ആ നാട്ടുകാർക്ക് എന്നെ ഒരു ഉസ്താദിനെയും വെച്ച്, ആ നാട്ടുകാർക്ക് എന്നെ പാഠപുസ്തകം അടിച്ച്, ആ നാട്ടുകാർക്ക് എന്നെ അവിടെ പരീക്ഷയും നടത്തി പോയിക്കോ, ആർക്കാ നഷ്ടം? ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ ഞങ്ങളുടെ അംഗീകാരം തേടണമെന്ന് പറഞ്ഞിട്ട്? ഇത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം അവർ സ്വയം തീരുമാനമെടുത്തതാണ്. മതപരമായ കാര്യത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. ആരും അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ല, ആരും അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ല. അപ്പൊ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മതപരമായ കാര്യത്തിൽ ഞങ്ങളുടെ അവസാന വാക്ക് സമസ്തയാവണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മദ്രസക്ക് സമസ്തയുടെ നേതൃത്വം ഉണ്ടാവണം. ഞങ്ങളുടെ മഹല്ലിന് സമസ്തയുടെ നേതൃത്വം ഉണ്ടാവണം. ഞങ്ങളുടെ നാടിന് മതപരമായി അവസാന വാക്ക് പറയേണ്ടത് സമസ്തയിൽ നിന്നാവണം. ഇത് നാട്ടുകാർ കൂടി മഹാഭൂരിപക്ഷത്തിന്റെ അഭിപ്രായ പ്രകാരം അങ്ങനെ തീരുമാനമെടുത്തതിന്റെ പേരിൽ ഇങ്ങനെ അസഹിഷ്ണുത വെച്ച് പുറത്തിയത് കൊണ്ട് എന്താ നേട്ടം? എന്താണ് നേട്ടം? മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലപ്പാവും താടിയും വെച്ചുകൊണ്ട് വളരെ മോശമായി പച്ചക്കളവ് പ്രചരിപ്പിക്കുന്നു എന്നത് വളരെ ഖേദകരമാണ്. സത്യത്തിൽ നമ്മൾ ഈ കൂട്ടരെ നമ്മളങ്ങനെ മറുപടിയും വെക്കാറില്ല. മറുപടി വെക്കാൻ മാത്രം ഇരയുള്ള ഒരു വിഭാഗമാണ് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ആലോചിക്കണം. ഒരു 100 മദ്രസ തികയാത്തവരോട് മറുപടി പറയാം, 10,000 മദ്രസയും കൊണ്ട് നടക്കുന്ന നമ്മൾ മറുപടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾക്ക് നേട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മറുപടി വെച്ചത് വെച്ചു, ഇനി ഇതിന് ഇയാൾക്കും വേണ്ടി മറുപടി വെക്കരുത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഒഴിവില്ല. അതിന് മാത്രമുള്ള വകുപ്പുള്ള സംഗതിയല്ല. കൊതുകുകള്, ഈ കൊതുകുകൾ പശുവിന്റെ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ആ പശുവിനെ കറക്കണ സമയത്ത് അവിടെ ഇങ്ങനെ കൂടിയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കടിച്ചിട്ട് കുറച്ച് പാലോ രക്തമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ക്ഷീരമുള്ളവർ അകിടിഞ്ച മുട്ടിൽ നിന്നുള്ള ആ ഒരു കവിത ഉണ്ടല്ലോ. അതേപോലെ കൊതുക് ഇങ്ങനെ ചെല്ലുന്നത് കണ്ടപ്പോ ഒരു കൊതുകിന്റെ ഒരു ചെറിയ കുട്ടി, കൊതുകിന്റെ ഒരു കുട്ടി ഈ വലിയ കൊതുകുകളൊക്കെ ഇങ്ങനെ പാറി ഈ പശുവിന്റെ അകിടിലേക്ക് പോകുന്ന കണ്ടപ്പോ ചെറിയൊരു കുട്ടിയും ചെന്നു. ചെറിയൊരു കുട്ടിയും ചെന്നിട്ട് അവിടെ അങ്ങനെ കുറെ ചുറ്റിക്കറങ്ങിയിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് തിരിച്ചു പോന്നു. കടിക്കാനോ അവിടെ നിൽക്കാനൊന്നും കൂടുതൽ സമയം കണ്ടു. ആദ്യത്തെ പോക്കാണ്, മൂപ്പർക്ക് വേണ്ടത്ര പരിശീലനം കിട്ടിയിട്ടില്ല. വലിയ കൊതുകുകളൊക്കെ പോണ കണ്ടപ്പോ ചെറിയ കുട്ടീന്ന് പോയി നോക്കിയതാണ്. അവിടെ അങ്ങനെ കുറച്ചു നേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷം വീണ്ടും ഈ കൊതുകിന്റെ കുട്ടി കൊതുകിന്റെ അമ്മയുടെ അടുത്ത് വന്നു. എന്നിട്ട് എന്താ പോയിട്ട് എന്താ ഉണ്ടായിന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ആ പശുവിന്റെ ഉടമസ്ഥൻ, നമ്മൾ ഈ കൊതുകിന്റെ കൂട്ടങ്ങനെ ചെല്ല സമയത്ത് പശുവിന്റെ ഉടമസ്ഥൻ കൈയടിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പറഞ്ഞു. കൊതുകിങ്ങനെ എല്ലാരും വന്നപ്പോ കൊതുകിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കല്ല, അടിച്ച് കൊല്ലുകയാണ്. അതുകൊണ്ട് പോവുകയാണെങ്കിൽ ധൈര്യത്തിൽ പോയിക്കോ, അല്ലെങ്കിൽ അങ്ങോട്ട് പോവാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഈ കൂട്ടരോടും ഈ കൊതുകിനോടും ഇതേ പറയാനുള്ളൂ, സമസ്ത കേരള ജംഇയ്യത്തുലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വെല്ലുവിളിക്കോ സമസ്തയുടെ നിയമാവലികളെ ചോദ്യം ചെയ്യാനോ ആണ് നീക്കമെങ്കിൽ നമുക്ക് കുറച്ച് പറയാനുണ്ട്, നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്. നല്ല നിലക്കാണെങ്കിൽ പഴയകാല സൗഹൃദവും ബന്ധവും ബോധവും ഒക്കെ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. നിങ്ങൾ ആലോചിക്കണം, വണ്ടൂരിൽ നിന്ന് പുറപ്പെട്ടാൽ നാദാപുരത്തെ സ്റ്റോപ്പുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കണം. വണ്ടൂരിൽ നിന്ന് പുറപ്പെട്ടാൽ ആ വണ്ടി പിന്നെ നിർത്തുന്നത് നാദാപുരത്തുള്ളൂ, ഒരു മനുഷ്യനിലേക്ക് കയറൂല. അങ്ങനത്തെ ഒരു വിഭാഗം ഇവിടെ 10,000-ക്കണക്കിന് മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും ലക്ഷക്കണക്കിന് ആളുകളുടെ അംഗീകാരത്തോടു കൂടി പോത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ വെല്ലുവിളിക്കാൻ വരികയാണെങ്കിൽ ഒരൊറ്റ കാര്യം പറയാം. ഇവിടെ MSR കാര്യത്തിലാണെങ്കിലും ഇവിടെ അംഗീകാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുലമ ഒരു നിയമവും ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല.
ആരെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇവിടെ പരമാവധി ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ രീതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏത് മദ്രസ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ മദ്രസയിലെ മുഅല്ലിങ്ങൾ മുഴുവനും എം എസ് ആറുള്ള ആളുകളൊന്നുമല്ല. അത് ആ നാട്ടുകാരുടെ ഒരു മസലത്ത് അനുസരിച്ച് കുറെ ചെയ്യുന്നുണ്ട്. ഇനി എം എസ് ആർ ഉള്ള ആളുകളുണ്ട്. എസ് കെ എസ് എഫ് കാർ എം എസ് ആറിന് ഒപ്പിട്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ വലിയ പരാതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എസ് കെ എസ് എഫ് കാർ അല്ലെങ്കിൽ എസ് കെ എസ് എഫിന്റെ ഭാരവാഹികൾ ഒപ്പിട്ട് കൊടുക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇയാള് നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന മൗലിയരല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുക്കാന്നാണ്. ഇയാള് സമസ്തക്കാരനാണോ എന്ന് നോക്കണില്ല. പാവം മദ്രസ പഠിച്ചു പോയിക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ സേവനമാണ്, ജോലി ചെയ്ത് പോയിക്കോട്ടെ. ഇദ്ദേഹത്തെ കൊണ്ട് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ അവിടെ ഒരു ഫിത്നയും ഫസാദും ഇല്ലാതെ ശാന്തമായിട്ട് മദ്രസ പഠിപ്പിച്ച് പോകുന്നതാണെങ്കിൽ ഇനി വഹബിയാലും വേണ്ടില്ല, സംസ്ഥാനായാലും വേണ്ടില്ല, ഏതാണെങ്കിലും വേണ്ടില്ല, അങ്ങനെ ജീവിച്ചു പോയിക്കൊള്ളട്ടെ, ഒപ്പിട്ട് കൊടുക്കുകയാണ്. ആ ഒപ്പിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ മദ്രസ ക്ഷേമനിധിയിൽ മുഅല്ലിം ക്ഷേമനിധികൾ വാങ്ങുന്ന ഈ വിഭാഗത്തിന്റെ ആളുകളുണ്ട്. ആരെങ്കിലും തടയാൻ പോകാറുണ്ടോ? ആരെങ്കിലും തടയാൻ പോകാറുണ്ടോ? അത് നമ്മുടെ ഔദാര്യം കൊണ്ട് വാങ്ങുന്നതാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ ഇന്നുവരെ? ഞങ്ങൾ ഔദാര്യം കൊണ്ടാണ്, നിങ്ങളെ കുറെ ആളുകൾ ഞങ്ങളെ മദ്രസയിൽ ജോലി ചെയ്യുന്ന നമ്മളെവിടെയെങ്കിലും പ്രസംഗിക്കാറുണ്ടോ? ഇനി മദ്രസ നാട്ടുകാരുണ്ടാക്കിയതാണല്ലോ, ആയിക്കോട്ടെ, അത് മാറ്റിവെക്കാം. ഞങ്ങൾ ക്ഷേമനിധി കൊടുക്കാറുള്ളത്, മുഅല്ലിം ക്ഷേമനിധി കൊടുക്കാറുള്ളത് ഞങ്ങളുടെ സംഘടനയുടെ ഔദാര്യം കൊണ്ടാണെന്ന് എവിടെയെങ്കിലും പ്രസംഗിക്കാറുണ്ടോ, പ്രചരിപ്പിക്കാറുണ്ടോ? ഇല്ല. അതൊക്കെ ഒരു നാടിന്റെ മസലഹത്ത് അനുസരിച്ച് കുറെയൊക്കെ കണ്ണടച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന രീതിയാണ്. അല്ല, ഇതിനെ ചോദ്യം ചെയ്യാനാണ് വരുന്നെങ്കിൽ ഇതിന്റെ പേരിൽ ശിഥിലീകരണം ഉണ്ടാക്കാനാണ് വരുന്നത്. എത്രത്തോളം നമ്മളെ നാടുകളിൽ വിശദീകരണം നടത്തിയിട്ട് രാഷ്ട്രീയ പാർട്ടികളെ പോലും സമസ്തക്കെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നത്. മദ്രസയിൽ അഞ്ചാം ക്ലാസ് അഞ്ചു വയസ്സാകുമ്പോഴേക്ക് കുട്ടീനെ എസ് ബി വി ആക്കുകയാണ് വരും. എസ് ബി വി ആയിട്ട് പ്രവർത്തിച്ച് കുറച്ച് വലുതാകുമ്പോഴേക്കും പിന്നെ എസ് കെ എസ് എഫ് ആവുകയാണ്, പിന്നെ പിന്നെ എസ് വൈ എസ് ആവുകയാണ്, അങ്ങനെ സമസ്ത ആകുവാണ്. അങ്ങനെ മദ്രസാ തലം മുതൽ തന്നെ ഈ സംഘടനാ പ്രവർത്തനം ഈ കുട്ടിയിലേക്ക് ഇങ്ങനെ അടിച്ച് വീശിയ കാരണത്താൽ മുസ്ലിം ലീഗിന് ആളെ കിട്ടൂല, കോൺഗ്രസിന് ആളെ കിട്ടൂല, സി പി എം കാർക്ക് ആളെ കിട്ടൂല. അതുകൊണ്ട് എന്തു വേണം ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ കൂടിയിട്ട് ഈ പ്രവർത്തനം വേണ്ടെന്ന് പറഞ്ഞിട്ട് മദ്രസ കമ്മിറ്റി ലഹള ഉണ്ടാക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാം, നമ്മൾ ഫിത്നയും ഫസാദും ഉദ്ദേശിച്ചല്ലേ ഇതൊന്നും പറയണമെന്ന്, ഉള്ള ഫിത്നൊക്കെ ഉണ്ടാക്കിയിട്ട് പറയാം. അതുകൊണ്ട് വളരെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുന്നു, എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ ശാഖാ തലങ്ങളിൽ ഒപ്പിട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ പരിഹാസ്യമായി നിങ്ങൾ ചിത്രീകരിക്കുന്നു. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട അബ്ദുമാർ ഇവിടെ സൂചിപ്പിച്ചു, 25, 30, 40 കൊല്ലൊക്കെ മദ്രസയിൽ പഠിച്ച ആ ഉസ്താദ് ഒരു കുട്ടിന്റെ അടുത്തേക്ക് ഒപ്പിന് പോവാണ്. എന്നിട്ട് ആ കുട്ടിയും ആ കുട്ടിന്റെ വാപ്പാനി ഉസ്താദ് പഠിപ്പിച്ചതാണ്. ആ കുട്ടിക്ക് ഷെഡിട്ട് കൊടുത്തത് ഈ ഉസ്താദാണ്. എന്നിട്ട് ഓന്റെ ഒപ്പ് വാങ്ങണം. നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ മദ്രസയിൽ വന്നിട്ട് ഷെഡിട്ട് കൊടുക്കുന്ന ഉസ്താദും ഷെഡി ഏക്കി കൊടുക്കുന്ന ഉസ്താദൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എം എസ് ആർ ഇടക്കിടക്ക് പുതുക്കുന്നത്. ഇയാൾ ഇനി എം എസ് ആർ പുതുക്കാൻ പറ്റുമോ നോക്കാനാണ്. അതുകൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അത് പുതുക്കണത്. ഇയാളെ ഇനി എം എസ് ആർ ഇയാളെ പുതുക്കാൻ പറ്റുമോ, ഇയാളെ ഇനി മുഅല്ലിമായിട്ട് പറഞ്ഞേക്കാൻ പറ്റുമോ, ഇതും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതാ നാട്ടിലെ ശാഖ എസ് കെ എസ് എഫ് കാരനെ സംബന്ധിച്ചിടത്തോളം ആ ശാഖയിലെ എസ് കെ എസ് എഫ് കമ്മിറ്റി എന്ന് പറയുന്നത് എസ് കെ എസ് എഫ് കാരന്റെ ഔദാര്യമായിട്ടല്ല, മഹാന്മാരായ സമസ്തയുടെ ഉസ്താദുമാർ അവർ ഈ സമുദായത്തിനിടയിൽ ഈ സംഘടനാ തലത്തിൽ പ്രാദേശികമായി ചടുലമായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഒരു വിങ് എന്ന നിലയിൽ അവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ്. അവിടുത്തെ സാത്വികനായ എല്ലാവർക്കും അംഗീകാരം സ്വീകാര്യത 40 വേണ്ട. ഒരു കൊല്ലം പഠിപ്പിച്ച ഉസ്താദാണെങ്കിൽ ഉസ്താദാണെങ്കിൽ ഉസ്താദ് ഒപ്പിടാൻ വേണ്ടി എസ് കെ എസ് എഫിന്റെ സെക്രട്ടറിയുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. എസ് കെ എസ് എഫിന്റെ സെക്രട്ടറി ഉസ്താദിന്റെ വീട്ടിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുത്ത് അപേക്ഷാ ഫോം പൂരിപ്പിച്ചിട്ട് ചേളാരി കൊണ്ടു കൊടുക്കും. ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കൂല. അതൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം പറഞ്ഞിട്ട് ഇവിടെ പച്ചക്കളവ് പ്രചരിപ്പിക്കുന്നു. പച്ചക്കളവ് പ്രചരിപ്പിക്കുന്നു. ഈ എം എസ് ആർ, എനിക്കൊരു സർവീസ് രജിസ്റ്റർ വേണം എന്ന് ഒരു മുഅല്ലിമിന് തോന്നിയാൽ ആള് പോയാ മതി. എനിക്ക് മുഅല്ലിം ക്ഷേമനിധി ഫണ്ട് വേണം എന്റെ മകളെ കല്യാണം കഴിക്കാൻ, എന്റെ വീട് നിർമ്മാണത്തിന്, രോഗത്തിന്, അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് എനിക്ക് മുഅല്ലിം ക്ഷേമനിധി ഒരു ഫണ്ട് വേണം. ആ ഫണ്ട് വേണമെന്ന് തോന്നിയാൽ അപ്പോ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ആകെ അങ്ങോട്ട് കൊടുക്കേണ്ട എന്താണ്? ഒരു വർഷത്തെ
ഒരു ദിവസത്തെ വേതനം. ഒരു വർഷം ജോലിതാലും ആ ഒരു വർഷം അദ്ദേഹം കൊണ്ടുപോയി കൊടുക്കേണ്ടത് ഒരു ദിവസത്തെ അദ്ദേഹത്തിന്റെ വേതനം. നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ പറയാറുണ്ട്, മൂവായിരം 10,000 ഒക്കെ മദ്രസയിൽ നിന്ന് ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിലും അവരൊരു 100 രൂപയൊക്കെ അടക്കുള്ളൂ. അപ്പൊ ഒരു ദിവസത്തെ വേതന സത്യത്തിൽ 100 ഒന്നുമല്ല. പക്ഷെ എന്നാലും അതിന്റെ പേരിൽ നിങ്ങൾ ശമ്പള കാർഡ് കൊണ്ട, നിങ്ങൾക്ക് എത്രയാണ് ശമ്പളം കിട്ടുന്നത് സെക്രട്ടറിയുടെ കത്ത് കൊണ്ട, എന്നിട്ട് ശമ്പളത്തിന്റെ ഒരു ദിവസത്തെ ശമ്പളം എത്ര ഞങ്ങൾ നോക്കട്ടെ എന്നൊന്നുമില്ല. അത് കൊടുക്കുന്നത് വാങ്ങും, അത് 100 കൊടുക്കുന്നവരുണ്ട്, 50 കൊടുക്കുന്നവരുണ്ട്. കാരണം എന്നാൽ ഒരു വർഷത്തിൽ കൊടുക്കേണ്ട സംഖ്യയാണ്. ഇങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോ ആ മൊയല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തെങ്കിലും ജീവിതത്തിൽ ആവശ്യങ്ങൾ വരുമ്പോ അത്യാവശ്യം സംഖ്യകൾ ഈ വർഷം വീണ്ടും കൂട്ടിയ സംഖ്യ, ക്ഷേമനിധി സംഖ്യ, സമസ്തയിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ മൊയല്ലിം ക്ഷേമനിധിയിൽ നിന്ന് സംഖ്യ കൊടുക്കുന്നു. ഇങ്ങനെ നടക്കുന്ന ചില ആനുകൂല്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക, വളരെ മോശമായിട്ട് മദ്രസയിൽ ഉസ്താദുമാര് സമസ്തന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും വരിക്കാറ ചേർക്കണം. എവിടെയാണുള്ളത്? എവിടെയാണുള്ളത്? പ്രസിദ്ധീകരണങ്ങൾക്ക് വരിക്കാറ ചേർത്താൽ അദ്ദേഹത്തിന് അതിന്റെ കമ്മീഷൻ വാങ്ങാം. പ്രസിദ്ധീകരണത്തിന് വരിക്കാറ ചേർത്തില്ല എന്നുള്ളതിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരാളുടെ ക്ഷേമത തടഞ്ഞു വെച്ചതായിട്ട് കാണിക്കാൻ പറ്റൂ? ഒരാളുടെ MSR പുതുക്കി കൊടുക്കത്തില്ല എന്ന് തെളിയിക്കാൻ പറ്റൂ? ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞിട്ട് അമിതമായ ചില സാങ്കേതികമായ കുരുക്കുകളുണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് ഇങ്ങനെ ഈ മൊയല്ലിങ്ങളെ പ്രയാസപ്പെടുത്തുകയും ഈ പ്രയാസങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ വേണ്ടി പ്രാദേശികമായി SKSF ശാഖാ കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ പ്രസംഗിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു. മൊയല്ലിങ്ങളെ നിയമിക്കുന്നതും ഉസ്താദുമാരെ നിയമിക്കുന്നതും ആളെ കൊടുക്കുന്നതും ഒക്കെ കോഴിക്കോട്ടുള്ള ഓഫീസിൽ നിന്നാണ്. കോഴിക്കോട് ഓഫീസിൽ വന്നിട്ട് ഞങ്ങൾക്ക് മൊയല്ലിമിനെ വേണം എന്ന് നാട്ടുകാർ പറയുന്നതിന് ഇയാൾക്ക് എന്ത് പഴച്ചു? ഇയാൾക്ക് എന്താ കാര്യം? വണ്ടൂർക്ക് ആള് പോണില്ല, കോഴിക്കോട്ടുകാർ പറഞ്ഞത്, അത് നമ്മളുടെ ദേശം പിടിച്ചിട്ട് എന്താ കാര്യം? വണ്ടൂര് ചെന്നിട്ട് ചോദിക്കണ്ടോ ഞങ്ങളെ മഹല്ലിക്ക് ഒരു കാലിയര വേണം, ഞങ്ങളെ മദ്രസയിലേക്ക് ഉസ്താദിനെ വേണം, ഞങ്ങൾക്കൊരു ഉസ്താദിനെ വേണം എന്ന് വണ്ടൂർ പോയി ചോദിക്കണില്ല. ആളുകളെ മുഴുവൻ കോഴിക്കോട്ടേക്കും ചേളാരിക്കാ പോകുന്നത്, അതിന് നാട്ടിൽ വന്നിട്ട് പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? ജനങ്ങൾക്കിടയിൽ അംഗീകാരവും സ്വീകാര്യതയും ഇല്ലാത്തതിന്റെ പേരിൽ സ്വീകാര്യതയുള്ള പ്രസ്ഥാനങ്ങളെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞതൊക്കെ സാധാരണ ബുദ്ധിയുള്ള എല്ലാവർക്കും തിരിയും എന്താ ഇപ്പൊ നിന്റെ അസുഖം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ രീതിയിൽ വളരെ അനാവശ്യമായി ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സ്വഭാവം. എന്നാ ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇതിലൊന്നും ഇവർക്ക് അഭിപ്രായമില്ല, തീരുമാനമില്ല, നിലപാടില്ല. മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിലുണ്ട്, ഇതിനെക്കുറിച്ച് ഇവർക്കൊരു നിലപാടുണ്ടാവൂല, അതിനെക്കുറിച്ചൊരു പ്രതിഷേധമല്ല, സമ്മേളനമല്ല, വിശദീകരണമല്ല, ഒന്നുമില്ല. ഇതേപോലെയുള്ള വലിയ മഹല്ലുകൾ ഭിന്നിക്കാൻ പോവുകയാണ്, ശിഥിലീകരിക്കാൻ പോവുകയാണ് എന്ന് പറയുകയും എന്നിട്ട് അനാവശ്യമായ വിവാദങ്ങൾ എടുത്തിട്ട് ഈ സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ പറ്റുന്ന വിഭാഗമാണ് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു, സമസ്ത കേരള ജമീയത്തിലുമൊക്കോ അതിന്റെ പോഷക സംഘടനകൾക്കോ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏത് മഹല്ലാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും അതിന്റെ ദീനീ ദാവാ സംരംഭങ്ങൾക്കോ ഇവിടെ ഈ പറയപ്പെട്ട സംഘടനയുടെ യാതൊരു ഔദാര്യം ആവശ്യമില്ല, വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുന്നു, നിങ്ങളുടെ യാതൊരു ഔദാര്യത്തോടുകൂടിയല്ല സമസ്തയും അതിന്റെ കീഴ്ഘടകങ്ങളും അതിന്റെ സ്ഥാപനങ്ങളും അതിന്റെ മഹല്ലുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു ഔദാര്യവും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റുമോ? നിങ്ങൾ ഒരു സംഘടനയല്ലേ? നിങ്ങൾക്ക് സ്വന്തമായൊരു വിദ്യാഭ്യാസ ബോർഡില്ലേ? നിങ്ങൾക്കും കോളേജില്ലേ? നിങ്ങൾക്കും ഓഫീസില്ലേ? നിങ്ങൾക്കും പ്രസിദ്ധീകരണമില്ലേ? നിങ്ങൾക്കും ഒരു പണ്ഡിത സഭയില്ലേ? നിങ്ങളും സ്വന്തമായ ഒരു അസ്തിത്വമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു സംഘടനയല്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് സമസ്തയുടെയും SKSF യാതൊരു ഔദാര്യവും ആവശ്യമില്ല എന്ന് പറയാൻ തന്റെ ഇടമുണ്ടോ? അത് പറയുകയാണെങ്കിൽ അവിടെ അങ്ങോട്ട് ബാക്കി പറഞ്ഞുതരാം. ഇവിടെ സകലെണ്ണം SKSF ശാഖാ കമ്മിറ്റിക്കാരന്റെ ഒപ്പുവാങ്ങിയിട്ട് MSR എടുത്തിട്ട് നമ്മുടെ മദ്രസയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഇവിടുത്തെ മാലിന്യം ക്ഷേമനിധി വാങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇവിടുത്തെ സകല ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇതെല്ലാം തിന്ന് മുടിച്ച് അവസാനം ഇതിനെ വളരെ മോശമായി ചിത്രീകരിക്കാനാണ് നേതാവ് പുറപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമസ്തയുടെയും എസ് കെ എസ്എഫിന്റെയും യാതൊരു ഔദാര്യവും ആവശ്യമില്ല എന്ന് നിങ്ങൾ പരസ്യമായി പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുന്നു, നാളെ മുതൽ നിങ്ങളുടെ വഹബികളുടെയും നിങ്ങളുടെ അനുയായികളുടെയും നിങ്ങളുടെ നേതാക്കന്മാരുടെയും ഒക്കെ ബാക്കിയുള്ള കാര്യം എന്താണെന്ന് എസ് കെ എസ്എഫുകാർ തന്നെ കാണിച്ചു തരാൻ റെഡിയാണ്. ഞാനിതൊരു ഭീഷണി സ്വർത്ത് പറയല്ല, അഹങ്കാരമല്ല, നമ്മൾ അതിന് ഇറങ്ങിയവരുമല്ല, ഇതിനാരും വന്നവരുമല്ല. ഇവരുണ്ടായിട്ട് കുറെ കാലമല്ലോ, ഈ സംഘടന ഉണ്ടായിട്ട് കുറെ കാലമല്ലോ. എവിടെയെങ്കിലും ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളോ മറുപടിയോ വെക്കേണ്ട ഘട്ടമുണ്ടായിട്ടുണ്ടോ? എന്താണ് അങ്ങനെ എവിടെയെങ്കിലും നടന്നു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു വെക്കും. അതൊരു 100 മദർസയും ഒരു 10 15 പള്ളിയോ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. ഇടക്കിടക്ക് ഇതേപോലെയുള്ള ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. ബഹുമാനായ അബൂബക്കർ ദാരിമോട് പറയും, നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് നല്ല നിലക്ക് പോവാം. സമസ്തയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ കീഴ്ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു ഞാലുഞ്ഞൂലിനെ താങ്ങി നടക്കേണ്ട ആവശ്യമൊന്നും ഇന്ന് സംഘടനക്കില്ല. ഇവിടുത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും സമസ്തയിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണ്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ സമുദായത്തിന്റെ മഹാഭൂരിപക്ഷം ആളുകളും സമസ്ത എന്തു പറയുന്നു എന്ന് കാതോർക്കുന്നവരാണ്. അല്ലാതെ ഇവിടുത്തെ എല്ലാ പ്രശ്നം പരിഹരിക്കലും ഇവിടുത്തെ എല്ലാ ഭിന്നിപ്പ് തീർക്കലും എവിടെയെങ്കിലും ശുദ്ധീകരണം ഉണ്ടെങ്കിൽ അവിടെ മസ്ലഹത്താക്കാൻ വരാനെന്നും ഇവരാഫീസിലേക്ക് ആരും പോവാറില്ല. അപ്പൊ ആരും തിരിഞ്ഞോക്കണില്ല, കുറെ കാലം ഇങ്ങനെ മുഫ്തിയായിട്ട് നടക്കുന്ന മനുഷ്യന്മാരും തിരിഞ്ഞോക്കണില്ല. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ശ്രദ്ധേയമായി എന്തെങ്കിലും ഇടപെടാനുള്ള വഴിയുണ്ടോ എന്ന് ആലോചിച്ചപ്പോഴാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നിലവിലുള്ള മുഅല്ലിം സർവീസ് രജിസ്റ്റർ അതൊന്ന് പുതുക്കണം എന്നൊരു നിർദ്ദേശം വന്നു. അതിലുള്ളവരൊക്കെ അന്തസ്സായിട്ട് പുതുക്കി പോരുന്നുണ്ട്, ഇല്ലാത്ത ആളുകൾ പുതിയ എം എസ് ആർ എടുക്കുന്നുണ്ട്. അതൊക്കെ അതിന്റെ രീതി അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതി അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവരുടെ കൂട്ടത്തിലുള്ള വലിയൊരു വിഭാഗം അവർ ഈ ഏടാകൂടത്തിനൊന്നും പോകാതെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കണേ. ഈ സംഘടനയിൽ വന്ന് പെട്ടു, പക്ഷെ ജീവിക്കാൻ എന്തല്ലാതെ വഴിയില്ല. അതുകൊണ്ട് പിന്നെ ആര് എതിർക്കാനോ വിമർശിക്കാനോ ഒന്നും പോകാതെ എവിടെയെങ്കിലും പാവങ്ങൾ ജോലി ചെയ്ത് പോവാണ്. പക്ഷെ ചില മഹല്ലുകളിൽ ചില പ്രദേശങ്ങളിൽ ചെന്നിട്ട് അത്യാവശ്യം ഫിത്നയും ഫസാദും ഉണ്ടാക്കണ കുറച്ച് അനുയായികൾ ഇയാൾക്കുണ്ട്. അവർക്ക് ശാഖാ കേസ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ. ഒപ്പിട്ട് കൊടുക്കാൻ പാടുണ്ടോ? ഇങ്ങനെ അനാവശ്യമായി മഹല്ലുകളിൽ ഫിത്ര ഉണ്ടാക്കുന്ന, ഭിന്നിപ്പുണ്ടാക്കുന്ന, ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആളുകളെ ഇയാളെ സമസ്ത വീണ്ടും മുഅല്ലിം സർവീസ് രജിസ്റ്റർ പുതുക്കി കൊടുത്തിട്ട് ഇയാളെ വീണ്ടും വലിയ ഉസ്താദ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ശാഖാ കമ്മിറ്റി ഒപ്പിട്ട് കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ കുറച്ച് ആളുകൾ ഇന്നിങ്ങനെ ഒറ്റപ്പെട്ട് കഴിയാണ്. എം എസ് ആറ് പുതുക്കിയിട്ടില്ല, ഇനി ക്ഷേമനിധി വാങ്ങാൻ നിർവാഹമില്ല, എന്നാൽ ഈ സംഘടനയിൽ നിൽക്കും വേണം. ഇങ്ങനൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇല്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോ ഈ അനുയായികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു തന്ത്രം ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ എസ് ബി ഉണ്ടാക്കുകയാണ്, എസ് കെ എസ് എഫ് ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ പാടാൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗിന് ആളെ കിട്ടൂല, കോൺഗ്രസിന് ആളെ കിട്ടൂല, സി പി എമ്മിന് ആളെ കിട്ടൂല. അല്ലെ, ഇവിടെ ഇങ്ങനെ മദർസിൽ ഇങ്ങനെ ഊരിച്ചു കൊടുക്കല്ലേ കുറച്ചാൾക്കാർ സി പി എം പോയിക്കോ. എസ് ബി ഇല്ലാത്ത മാസത്തിലൊക്കെ അതാണ് നടക്കുന്നത്. എസ് ബി ഇല്ലാത്ത മദർസിലൊക്കെ പുസ്തകമാരെ പണിയതാണ്. 5-ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സായി 50 കുട്ടികൾ, അപ്പൊ അങ്ങനെ ഒരു 10 ആള് മുസ്ലിം ലീഗ് പോയിക്കോഞ്ഞ്, ഒരു 10 ആള് സി പി എം പോയിക്കോ. ഇതൊന്നുമല്ല മദർസിലെ പരിപാടി. ഇനി എസ് ബി വി എന്ന് പറഞ്ഞതോ, എസ് ബി വി എന്ന് പറയുന്ന സംഘടനാ പ്രവർത്തനം എത്രത്തോളം നടക്കുന്നുണ്ട് നിങ്ങൾ മദർസിൽ ആലോചിച്ചു നോക്ക്. ആ മദർസാ വിദ്യാഭ്യാസത്തിനോ മദർസാ കുട്ടികളുടെ പഠനത്തിന് തടസ്സമായി ഒരു സംഘടനാ പ്രവർത്തനമല്ല. വർഷത്തിൽ ഒരു ജ്ഞാനതീരം പരീക്ഷ നടക്കും, അത് ആ കുട്ടിയുടെ പഠനത്തിന് ഉപകാരപ്പെടുന്ന സംഗതിയാണ്. ഒന്നിടവട്ട വർഷങ്ങളിൽ ആ കുട്ടികളുടെ കലാസാഹിത്യ വാസനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കലാസാഹിത്യ മത്സരം നടക്കും. ആ കുട്ടിക്ക് വായിച്ചു വളരാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് കുരുന്നുകൾ മാസിക ഒന്ന് വായിച്ചോളാൻ പറയും. അത് മദർസ ഒന്നും വായിക്കൂല, ഓൻ ഒഴിവുള്ളപ്പോ വീട്ടിൽ നിന്ന് പോയി വായിച്ചാൽ മതി, ഒരു നിർബന്ധമില്ല. അങ്ങനെ ആ കുട്ടികളുടെ പഠനത്തിന് ഗുണകരമായ രീതിയിൽ അവരുടെ സർഗവാസന പരിപോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ ബുദ്ധിപരമായ വികാസത്തിന് വേണ്ടിയിട്ടൊക്കെ ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനാ രീതി എന്നതിനേക്കാളപ്പുറം അതിനപ്പുറം സംഘടനാ പ്രവർത്തനം നടക്കുന്നില്ല. ആ സംഘടനാ പ്രവർത്തനമോ ആ പ്രവർത്തന രീതി പരിശോധിച്ചാൽ ആർക്കും അറിയാം അത് കുട്ടികൾക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ എൻട്രൻസ് പരീക്ഷ ഒക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ അതേപോലെ മതപരമായ കാര്യത്തിലും ഭൗതികമായ കാര്യങ്ങളിലൊക്കെ കുട്ടിക്ക് ചെറുപ്പകാലത്ത് തന്നെ ഒരു അവബോധം ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെ ചില പരീക്ഷാ സമ്പ്രദായങ്ങളൊക്കെ വേണമെന്ന് അത്യാവശ്യം ബോധമുള്ള രക്ഷിതാക്കൾക്കെല്ലാം തിരിച്ചറിയണതാണ്.
അങ്ങനെ അവിടെ എസ് പി ഉണ്ടാക്കിയിട്ട് കുട്ടികളൊന്നും പഠിക്കാൻ കഴിയില്ല എന്ന് ഇന്ന് വരെ ഒരു രക്ഷിതാവ് എവിടെയും പരാതി പറഞ്ഞിട്ടില്ല. ഇയാൾക്കാണ് പരാതി മുഴുവൻ. അപ്പൊ ഇതിന്റെ താല്പര്യം എന്താണ്? ഇവിടെ എങ്ങനെ മദ്രസാ വിദ്യാർത്ഥികളെ മൊത്തം സംഘടനാവൽക്കരിച്ച് ഭാവിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ആളുകളെ കിട്ടാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വഹാബി എം എൽ എ വരും, വഹാബി എം പി വരും, വഹാബി മന്ത്രി വരും. അപ്പൊ ഇവിടെ സുന്നത്തെ മാത്താകെ പ്രതിസന്ധിയിലാകും. എന്താ കണ്ടുപിടുത്തം? ഇതൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ആളുകൾക്കിടയിൽ അസ്വാരസ്യം ഉണ്ടാക്കാനും മദ്രസാ ജനബോഡിയൊക്കെ യോഗം കൂടുന്ന സമയത്ത് ആര് ആശയക്കുഴപ്പമുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. എന്നിട്ട് അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ ഭിന്നിപ്പിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇയാളിത് പറഞ്ഞത്, എന്നിട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനായിട്ട് ഇറങ്ങുകയാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കണില്ല. സമസ്ത കേരള ജമീയത്തിലും ദഅവത്തിനൊരു കൈത്താങ് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് കലക്ഷൻ നടത്തിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞ വർഷം. കോടിക്കണക്കിന് രൂപ ജനങ്ങൾ നൽകി. അന്ന് ഇതേപോലെ കുറച്ച് ആളുകൾ നമ്മളെ മറ്റേ ടീം ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കി നടന്നു ആ ഫണ്ട് കലക്ഷൻ വിജയിക്കാതിരിക്കാൻ വേണ്ടി. ആ ഫണ്ട് കലക്ഷനോട് സമസ്ത എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇയാളും പ്രസംഗിക്കുന്നുണ്ട്, സമ്മേളനത്തിന് നടന്നു പിരിക്കുകയാണ്, ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിരിച്ചു കൊണ്ടുപോവാൻ. ഇതൊന്ന് കണക്ക് ഞാൻ ചോദിക്കണില്ല, അല്ലെങ്കിൽ മൂപ്പര് കണക്ക് വെച്ച മൂപ്പര് മുമ്പിൽ ഇങ്ങനെ കണക്ക് അവതരിപ്പിക്കാൻ നമ്മൾ റെഡി നിൽക്കുകയല്ലേ. കണക്കൊന്നും ഞാൻ ചോദിക്കണില്ല, മൂപ്പര് കണക്ക് ചോദിക്കാൻ കാത്തിക്കാണ്. അവിടെ ബുക്ക് ആയിട്ടില്ല, അടിച്ചായിട്ട് ഇങ്ങനെ കാത്തിക്കാണ് ഓഫീസിൽ. ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുക, കുറെ കാശ് പിരിച്ചു പോരുകയാണ്. ഇവർ സമ്മേളനം എന്ന് പറഞ്ഞിട്ടും മദ്രസ എന്ന് പറഞ്ഞിട്ടും ഓരോരോ ഫണ്ട് പറഞ്ഞിട്ടും ഓരോ കുട്ടികളെടുത്ത് എട്ടും പത്തും ലക്ഷം കുട്ടികൾ പഠിക്കുന്ന മദ്രസയിൽ നിന്ന് ഒരു കുട്ടിന്റെ അടുത്ത് നിന്ന് 10 രൂപ വാങ്ങിയാൽ തന്നെ എത്ര ലക്ഷമായി, എത്ര കോടിയായി. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാം, അതിന്റെ കണക്കൊന്നും ഞാൻ ചോദിക്കണില്ല. ഇതെവിടെ കൊണ്ടുവെക്കണം ചോദിക്കണില്ല. സമസ്ത കേരള ജമീയത്തുലമയോ അതിന്റെ പോഷക ഘടകങ്ങളോ ഒരു രൂപ എവിടെന്നെങ്കിലും പിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കണക്കുണ്ടാവും. ഇന്ന് വരെ ഈ 90 കൊല്ലത്തിനിടയിലൊന്നും സമസ്ത പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടൊന്നും യാതൊരു അത്തരത്തിലുള്ള ക്രമക്കേടും ഇന്ന് വരെ ആ സംഘടനക്കുള്ള അകത്തുള്ള ആളുകൾക്കോ പുറത്തുള്ള ആളുകൾക്കോ എതിരാളികൾക്കോ ഇന്ന് വരെ ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രമക്കേടുള്ളതൊക്കെ ആ മുടിവിഷയ കാലത്ത് നിങ്ങൾ കൈക്കൂലി വാങ്ങിയ ഭാഗത്താണുള്ളത്. അതൊക്കെ നിങ്ങൾ തമ്മിൽ നോക്കിയാൽ മതി. അതിന് പറഞ്ഞ ഓഫർ മുഴുവൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവിടുന്ന് വേറെ ചോദിച്ചു വാങ്ങാന്നല്ലാതെ അതൊന്നും ഇവിടെ വന്നിട്ട് അലക്കേണ്ട ആവശ്യമില്ല. ആ ദഅവത്തിനൊരു കൈക്കൂലി, ദഅവത്തിനൊരു കൈത്താങ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ ഫണ്ട് കലക്ഷൻ നടന്ന സമയത്ത് തൃശൂർ ജില്ലയിലെ തിരുവത്രയിലുള്ള ഒരാള് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ എല്ലാ മദ്രസകളിലും വ്യാപകമായി ഫണ്ട് കലക്ഷൻ നടക്കുകയാണ്. വ്യാപകമായിട്ട് ഫണ്ട് കലക്ഷൻ നടക്കുമ്പോ ഇവിടെ സമൂഹത്തിൽ അതിന്റെ പേരിൽ വലിയ ഭിന്നിപ്പുണ്ടാവുകയാണ്. ഈ ഫണ്ട് കൊണ്ട് മുഴുവനായും ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടില് സംഘർഷം ഉണ്ടാകുകയാണ്, അടിപിടി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അടിപിടി ഉണ്ടാക്കിയിട്ട് കേസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവര് ഇതൊക്കെ നടത്തുന്നത്. മാത്രമല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാ വിഭാഗം ജനങ്ങളും കൂടിയിട്ടാണ് ഈ മദ്രസകളൊക്കെ നടത്തുന്നത്. അവിടെ ഇത്തരത്തിലുള്ള ഫണ്ട് കലക്ഷൻ ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പവും സംഘർഷവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് ആ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുസേരി സിനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം, ആ കലക്ഷൻ നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. സാധാരണ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി അത് ഫയലിൽ സ്വീകരിച്ചിട്ട് എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കും. എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എതിർകക്ഷി എന്ത് ചെയ്യണം, നമ്മളൊരു വക്കീലിനെ സംഘടിപ്പിച്ച് അയാൾ കുറച്ച് കാശ് കൊടുത്തിട്ട് ഹൈക്കോടതിയിൽ ഇപ്പൊ ഒരു വക്കീൽ എഴുന്നേറ്റ് കാരണം മിനിമം 5000 രൂപ കൊടുക്കണം. നമ്മളൊരു വക്കീലിനെ കണ്ടെത്തി നമുക്കെതിരെ എങ്ങനെ നോട്ടീസ് വന്നിട്ടുണ്ട് അതിന്റെ ന്യായാന്യായങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് സമസ്തക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത് കേസ് വിളിക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ ഹാജരായിട്ട് നമ്മുടെ കാര്യം പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വക്കീലിനെയും കാശും അതിനൊരു മെനക്കെടാണ്. പക്ഷേ ഹൈക്കോടതി ജഡ്ജി ഇപ്പോ അച്യുതാനന്ദം പറഞ്ഞ പോലെ അരിയാഹാരം കഴിച്ച് നമ്മളെ കേരളത്തിൽ ജീവിക്കുന്ന ആളാണല്ലോ. സമസ്ത കേരള ജമീയത്തുലമാന്ന് പറഞ്ഞാലും അവിടെ ഫണ്ട് പിരിവെന്ന് പറഞ്ഞാലും അതിന് നേതൃത്വം എന്ന് പറഞ്ഞാലൊക്കെ ഒരു സാമാന്യ രീതി അവർക്കുണ്ടാവുമല്ലോ. നമുക്കൊരു നമ്മുടെ ന്യായം പറയാൻ ഒരു വക്കീലിനെ പോലും നിയമിക്കേണ്ടി വന്നില്ല, വക്കീലിനെ പോലും നിയമിക്കേണ്ടി വന്നില്ല. സമസ്തയുടെ ഈ ഫണ്ട് കലക്ഷൻ തടയണമെന്ന് ആവശ്യപ്പെട്ട് ആ ഹർജി അത് വക്കീല് ഹൈക്കോടതി ജഡ്ജി ആ ഫയൽ ഇങ്ങനെ വാങ്ങിയിട്ട് ചുരുട്ടിയിട്ട് കൊട്ടിക്കണിട്ടു അപ്പോൾ തള്ളിക്കളഞ്ഞു. ഒരു മറ്റു ദിവസത്തേക്ക് ആ കേസ് വെച്ചിട്ട്
എതിർഭാഗത്തിന്റെ വാദം പോലും കേൾക്കാൻ ജഡ്ജി സമയം കണ്ടെത്തിയില്ല. ജഡ്ജി ആ ഹർജി അതേപോലെ തള്ളിക്കളഞ്ഞു. ഈ സമസ്ത കേരള ജമീയത്തുലമ നടത്തുന്ന ഫണ്ട് കലക്ഷനെ കുറിച്ചും അതിന്റെ സാമ്പത്തിക ക്രമത്തെക്കുറിച്ചും കേരള ഹൈക്കോടതിക്ക് പോലും വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ പിന്നെ ഈ മൊയ്ലേരെ എത്ര ഒന്ന് ചാടിക്കളിച്ചിട്ട് ഇതൊന്നും പുളിയം പോണ സംഗതിയല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, ഇതേപോലെയുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി നമ്മുടെ മഹല്ലുകൾക്കിടയിൽ മദ്രസകൾക്കിടയിൽ ഈ രീതിയിൽ വിഭാഗീയ ചിന്തകൾ നടത്താൻ ഇത്തരം ആളുകൾ മുന്നോട്ട് വരരുത്. എല്ലാ ബഹുമാനവും ആദരവും വകവെച്ചിട്ടാണ് പറയണത്. ഇദ്ദേഹം അത്യാവശ്യം നല്ലൊരു മൗലവിയാണെന്നും അത്യാവശ്യം സുന്നത്തിമാഅത്ത് പറയാൻ പറ്റുന്ന ആളാണെന്നും ഒരു മാന്യമായി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്നാണ് വെപ്പ്. പക്ഷേ ഇടയ്ക്ക് ഇതേപോലെ ചില അസ്വസ്ഥതകൾ വരുന്നുണ്ട്. ആ അസ്വസ്ഥതകൾ വരുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ഈ മോഹഭംഗമാണ്. ഈ മോഹഭംഗം ഉണ്ടാകാനുള്ള കാരണം മുമ്പിൽ കുറെ കാലമായി ഇങ്ങനെ തലയിട്ടും താടിയിട്ട് ഭയങ്കര ഫത്വ ഏർപ്പാടൊക്കെ ഇരുന്ന് നടക്കണം, ജനങ്ങൾ തിരിഞ്ഞു നോക്കണില്ല, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഇല്ല, ആളുകൾ ആരും ഒരു സംശയം പോലും ചോദിക്കാൻ ചെല്ലണില്ല, എല്ലാവരും സമസ്തയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഈ ഈ മോഹഭംഗത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇതേപോലെയുള്ള ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തു വരും. അതുകൊണ്ട് വളരെ ബഹുമാനത്തോടുകൂടി വളരെ ആദരവോടുകൂടി പറയാണ്, ഇത്തരം പരിപാടികൾ നിർത്തിവെക്കണം. ഇത്തരം പരിപാടികൾ നിർത്തിവെക്കാതെ സമസ്ത കേരള ജംഇയ്യത്തുലമയും അതിന്റെ മദ്രസാ സംവിധാനവും അതിന്റെ മൗലിം സംവിധാനവും ഒക്കെ ഇങ്ങനെ പൊളിച്ചെഴുതാനും അതിനെ വൃത്തികേടായിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യപ്പെടുന്ന നിങ്ങളുടെ ഒരുപാട് ആളുകളുണ്ട്. ആ നിങ്ങളുടെ ഒരുപാട് ആളുകളുടെ ഭാവി എന്താകണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളത് പറയുമ്പോ എന്നാൽ നിങ്ങളത് ചെയ്യ് എന്ന് തിരിച്ചു പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞാൽ ബാക്കി നമുക്ക് അതിന് നടപടിക്രമത്തിലേക്ക് നീങ്ങാം. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. എന്തായാലും ഇത്തരത്തിലുള്ള അപകടകരമായ നീക്കങ്ങൾ തീക്കൊള്ളികൊണ്ട് തലചൊറിയലാണ് എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുലമയെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഇതൊരവസരമാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന എന്റെ ബഹുമാനിയായ സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ആഖിർ ദഅവാനാ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.